ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദുകൾ പ്രസംഗിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: فضل العالم على العابد كفضلي على أدناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ ഉസ്താദുമാർ, മറ്റു ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ സ്വർഗത്തിലും നമ്മുടെ മഹാന്മാരോടൊപ്പം നാം എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനായ താജുൽ ഉലമയുടെ മൂന്നാമത്തെ ആണ്ട് പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. താജുൽ ഉലമയെക്കുറിച്ച് വേണ്ടുവോളം പറയാൻ കഴിവുള്ള മഹത്തുക്കൾ ഇവിടെ ഉണ്ട്. അവിടുത്തെ നേരെ ശിഷ്യത്വം വഹിച്ച ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള, അതേപോലെ ദീർഘകാലത്തെ ഏറ്റവും അടുത്ത ബന്ധമുള്ള സുൽത്താൻ ഉലമയെ പോലെ നിരവധി ആളുകൾ ഉണ്ട്. ഞാൻ അത്ര ദീർഘകാലത്തെ ബന്ധമോ അല്ലെങ്കിൽ അവിടുത്തെ ദർസിൽ ചേർന്ന് പഠിച്ച ബന്ധമോ ഇല്ല. എങ്കിലും പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവിടുത്തെ വലുപ്പങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ, അലിഫിയെ ഓതുന്ന കാലം മുതൽ, എൻ്റെ വന്ദരായ ഉസ്താദ്, കോട്ടൂർ ഉസ്താദ് പലപ്പോഴും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ താജുൽ ഉലമയെ അനുസ്മരിക്കുകയും
അപ്പോൾ അവിടുത്തെ ഒരു മദഹ് എന്തെങ്കിലും പറഞ്ഞു തരികയും ചെയ്യാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തങ്ങളെപ്പോലെ മറ്റൊരാളായിരുന്നു ഇച്ചാലി ഇമ്പിച്ചാലി ഉസ്താദ്. മർക്കസിൽ കുറെ കാലം മുദരിസായി സേവനം ചെയ്ത മഹൽ വ്യക്തിത്വമാണ്. മഹാനായ താജുൽ ഉലമയുടെ കൂടെ പഠിച്ച ഒരു മഹൽ വ്യക്തിയുമാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള കേട്ടറിവും ഇങ്ങനെ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവര് വലിയ മനുഷ്യൻ, എല്ലാ വിഷയത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെന്ന് അറിയാൻ കഴിയും. ബേക്കൽ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, കുറെ തിബും പഠിക്കണടാ എന്ന് പറഞ്ഞു. അതും ശരിയാണ് എന്ന് അവിടുത്തെ ചില കാര്യങ്ങൾ അവിടുന്ന് പറയുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അവിടുന്ന് തിബ് പഠിച്ച് കാണും, അതല്ലെങ്കിൽ അവിടുത്തെ വാക്കിന്റെ ആ പ്രാധാന്യം കൊണ്ടാകും. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ ശരീരത്തിലുണ്ടായ ഒരു ചൊറി ഒരുപാട് കാലം അതെന്റെ ശരീരത്തിൽ നീണ്ടു നിന്നു. വലിയ വർണ്ണമൊന്നും ആകുന്നില്ലെങ്കിലും വളരെ പ്രയാസമുള്ള ഒരു ചൊറി. അലോപ്പതി ചികിത്സ കുറെ കാലം നടത്തി, നല്ല ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കണ്ട് ആറോ ഏഴോ മാസം അയാൾ മരുന്ന് കുടിച്ചു. പിന്നെ അയാൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ സ്കിന്നിന്റെ വലിയ ഡോക്ടർക്ക് എത്തു തന്നു. അങ്ങനെ അത് മംഗലാപുരം വരെ എത്തിയെങ്കിലും ആ ചികിത്സ കൊണ്ട് ഒരു ഫലം ഉണ്ടായില്ല. അപ്പൊ എന്നോട് ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയത്തങ്ങൾ നമ്മുടെ കേന്ദ്ര മുസാഫിർ അംഗമായിരുന്നു, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ, അവർ പറഞ്ഞു ഈ അലോപ്പതിക്കാരെ ചികിത്സ കൊണ്ട് ഇത് ശരിയാവില്ല. കോട്ടക്കൽ ആയുർവേദശാല കോളേജിന്റെ പ്രിൻസിപ്പൽ, അന്നത്തെ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, വരദരാജൻ മാഷ് എന്ന് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്, നമുക്കൊന്ന് പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി പോയി കണ്ട് അയാൾ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ആറു മാസം എന്റെ കഷായം കുടിക്കണം, അതിന് തയ്യാറാവുക, ഞാൻ പറഞ്ഞ പഥ്യങ്ങൾ പാലിക്കുകയും വേണം. ആയിക്കോട്ടെ. അങ്ങനെ ആറു മാസം അയാളെ ചികിത്സ നടത്തി. എനിക്കൊരു മാറ്റം ഉണ്ടായില്ല, ചൊറിച്ചില് പിന്നെയും ബാക്കി. അപ്പൊ ആ ചികിത്സയിൽ നിർത്തി. പിന്നെ ഞങ്ങളെ ആ ഭാഗത്ത് തന്നെ ഒരു അഷ്റഫ് ഡോക്ടറുണ്ട്, ഹോമിയോ. അയാൾ കുറെ പഠിച്ചു വന്നാളും വീട്ടിലിരുന്ന് പുസ്തകം വായിച്ച് പരീക്ഷ എഴുതിയ ആളല്ല, ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ പോയി പഠിച്ചു വന്നാണ്. അയാളെ ചികിത്സ ചെയ്തു അഞ്ചാറു മാസം, എന്നിട്ടും മാറ്റില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഒരിക്കൽ ഞാൻ അത് പറഞ്ഞപ്പോ ഉസ്താദ് അജ്മൽ ഡോക്ടറെ പറഞ്ഞിരുന്നു, അയാൾ യുനാനിലെ ഡോക്ടർ കൂടിയാണ്. അങ്ങനെ അയാളുടെ മരുന്നും കുറെ കഴിച്ചു, എന്നിട്ടും മാറ്റില്ല.
അങ്ങനെ ഞാൻ ഒരു ദിവസം ഉള്ളാളത്ത് സിയാർത്തിന് വേണ്ടി പോയത് അപ്പോൾ ഈ ചികിത്സ ഒന്നും എന്റെ മനസ്സിലില്ല ബഹുമാനപ്പെട്ട താജുൽ ഉൽമാ തങ്ങൾ പാപ്പാന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറേ ചരിത്രങ്ങൾ കുറേ കഥകൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല സമയമാണ് അപ്പൊ ഞാനിങ്ങനെ കാലുമ്മിൽ ചൊറിയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചൊറിയുന്നുണ്ട് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുറേശ്ശെ അതിൻ്റെ പാടുകൾ കാലിലുണ്ട് കയ്യിൻ്റെ ഇവിടെ ഉണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ഇത്രയും ചികിത്സകളൊക്കെ നടത്തി അലോപ്പതി നടത്തി ആയുർവേദിക്ക് നടത്തി ഹോമിയോ നടത്തി അവസാനം യുനാനി ചികിത്സയും നടത്തി ഒരു ഭേദമില്ല അപ്പനോട് പറഞ്ഞു അതുകൊണ്ടൊന്നും അത് മാറൂല അത് സുമ്മന്റെ ഇജാസത്തുള്ളവരെ കൊണ്ട് വെള്ളം മന്ത്രിച്ച് കുടിക്കണം പിന്നെ ഇവിടുന്ന് തന്നെ മന്ത്രിച്ചെന്നാ മതി അപ്പോ അവിടെ അന്നുണ്ടായിരുന്ന കരീം ഹാജി അദ്ദേഹത്തോട് ഒരു കേനിൽ വെള്ളം കൊണ്ടുവാൻ പറഞ്ഞു അദ്ദേഹം ഒരു 10 ലിറ്ററിന്റെ കേൻ വെള്ളം ഇട്ട് വന്നപ്പോ അതിൽ ലേശം ഉപ്പിടാൻ എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പാപം മന്ത്രിച്ചു ഒരു അരമണിക്കൂർ നേരം മന്ത്രിച്ചതാണ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും രാത്രിയും ഓരോ അണുസ് വീതം കഴിക്കണം അങ്ങനെ ഞാൻ ആ ചികിത്സ ചെയ്തു ആ വെള്ളം പകുതിയായിട്ടില്ല അപ്പോഴേക്ക് എൻ്റെ ആ ചൊറിയെല്ലാം മാറിപ്പോയി ഞാൻ ഇത് പറയുന്നത് വേറെ ആരോ കേട്ട സംഭവമല്ല എൻ്റെ അനുഭവം പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് മഹാനവരുടെ നിർദ്ദേശങ്ങൾ വാക്കുകൾ ഇതെല്ലാം കറക്റ്റായി റെഡിയായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചെമ്മാട് ടൗൺ സുന്നി മസ്ജിദിൽ ഞാൻ മുദരിസായി നിൽക്കുമ്പോൾ അവിടുത്തെ മില്ലത്തു നജാത്ത് കമ്മിറ്റിയുടെ അന്നത്തെ പ്രസിഡന്റ് കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി ഹാജി അദ്ദേഹത്തിന് ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായി എല്ലാ ഡോക്ടർമാരും ഇത് ക്യാൻസർ തന്നെയാണെന്ന് ശരിവെച്ചു മംഗലാപുരത്ത് മണിപ്പാൽ ഹോസ്പിറ്റലിലും എറണാകുളത്ത് ലക്ഷോർ ഹോസ്പിറ്റലിലും അവിടെയൊക്കെ ചികിത്സകൾ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് അറിയുന്ന കാര്യമാണത് ഈ ചികിത്സകൾ ഒന്നും അദ്ദേഹത്തിന് ഒരു ഫലം ചെയ്തില്ല അപ്പൊ ശരീരമാകെ സകലം മാംസപേശിയൊക്കെ നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിപ്പോയി ഭക്ഷണം കഴിക്കാനും വയ്യ നടക്കാൻ തന്നെ കഴിയില്ല ആടി വീണു
അപ്പോൾ അദ്ദേഹം മലർന്ന് കിടന്നാൽ വയറിൻ്റെ ഉള്ളിൽ ഒരു പുളിക്കാത്ത തേങ്ങ വെച്ചതുപോലെ ഉള്ള ഒരു മുഴ തൊട്ടു നോക്കിയാൽ വല്ല കല്ലിൽ തൊട്ടതുപോലെ ഡോക്ടർമാർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ല തുടക്കത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നീക്കാമായിരുന്നു ഒന്നും ചെയ്യാനില്ല മരുന്നിങ്ങനെ കഴിച്ചോളാം ഇങ്ങനെല്ലാം ആയപ്പോ താജുൽ ഉലമയെ ഒന്ന് കാണാം അവിടുത്തെ നിർദ്ദേശം തേടാം എന്ന് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരെ കണ്ടു അപ്പൊ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്തു ഈ വെള്ളം കുടിക്കണം നിങ്ങൾക്ക് അതീ ഉറപ്പുണ്ടോ ഉണ്ട് ആ ഉറപ്പ് പ്രകാരം ആ വെള്ളം കുടിക്കലല്ലാതെ വേറൊരു ചികിത്സ നടത്തിയില്ല കുറേ അങ്ങനെ ചികിത്സ ഈ വെള്ളം കുടിക്കൽ കഴിഞ്ഞപ്പോൾ വയറ് ചുരുങ്ങി വന്നു ശരീരമൊക്കെ കുറച്ചൊന്ന് പുഷ്ടിപ്പെട്ടു വന്നു അപ്പൊ ഒന്ന് പരിശോധനയ്ക്ക് വേണ്ടി മണിപ്പാലിൽ ചെന്നു അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഇപ്പൊ ആ മുഴ ചെറുതായി ചെറുതായി ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് അഭിപ്രായം ഇപ്പോ ഓപ്പറേഷൻ ചെയ്ത് നീക്കാവുന്ന കണ്ടീഷനിലായിട്ടുണ്ട് ഇബ്രാഹിം കുട്ടേജി തങ്ങൾ പാപ്പാനടുത്ത് ചെന്നു ഇപ്പൊ മുഴ ചെറുതായി തേങ്ങയോളം വലുപ്പുണ്ടായിരുന്ന ആ മുഴ ചെറുതായി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്ത് നീക്കാന്നാണ് അവർ പറയുന്നത് ഇബ്രാഹിം കുട്ടേജി പറഞ്ഞു ഞങ്ങളോട് അന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ തേങ്ങയോളം വലിപ്പുള്ളത് ചെറുനാരങ്ങന വലിപ്പത്തിലേക്ക് ചുരുങ്ങിയത് അവർ ഓപ്പറേഷൻ നടത്തിയിട്ടാ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഒന്നും വേണ്ട ഓപ്പറേഷന് പോവുകയാണെങ്കിൽ എന്റെ വെള്ളം കുടിക്കണ്ട ബ്രാങ്കുട്ടേജ് പേടിച്ച് ഇനി ഞാൻ ഇത് ചോദിക്കാൻ വരൂല എന്ന് പറഞ്ഞപ്പോ ആ അസുഖം
അവിടുത്തെ ആ വെള്ളം കൊണ്ട് മാത്രം ശിഫയായി. ഇന്ന് അദ്ദേഹം നല്ല ഹാപ്പിയായി, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, അവിടുത്തെ എല്ലാ വിഷയത്തിലുള്ള കമാലിയാണ്. ഇൽമിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത് നമ്മളെക്കാൾ അറിയുന്നവരാണ് അവിടുത്തെ ശിഷ്യന്മാരായ ഇവരൊക്കെ. എങ്കിലും പലപ്പോഴും ഞാൻ അവിടുത്തെ തുഹഫയിലും അതേപോലെ തന്നെ ഹിക്കമ ദർശനത്തും അതിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 45 കൊല്ലം മുമ്പ് ആദ്യമായി മഹാനവകളെ ഞാൻ ഉള്ളാളത്ത് സിയാറത്തിന് എന്നപ്പോ പള്ളിന്റെ ഉള്ളിൽ വെച്ച് ദർശ നടക്കുന്നത് കാണുകയാണ്. പക്ഷെ പോകുമ്പോൾ തന്നെ കോട്ടൂർ ഉസ്താദ് പറഞ്ഞെന്നു, അവിടെ തങ്ങളുടെ ദർശനവും ചൊല്ലുന്ന സമയത്ത് ദർശനമുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഇരുന്ന് കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുപോലെ ഉള്ളിലേക്ക് കയറി ഇരിക്കാതെ അത്തേ പള്ളിയിലെ ഭിത്തിക്ക് പുറത്ത് ആ ചെരുവിലായിരുന്നു. അപ്പോൾ സുബ്ഹാനല്ലാ, വലിയ ആലിമ്യങ്ങൾ പള്ളിയിൽ റൗണ്ടായി വട്ടത്തിലിരിക്കുന്നു. അതിന്റെ നടുവിലൂടെ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ദർശനം നടത്തുന്നു. ദർശനം നടത്തുന്ന കിതാബ് ഏതാണ്? ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജ്, വളരെ ഘനമുള്ള ഗ്രന്ഥമാണ്. അത് നോക്കാതെ നടന്നുകൊണ്ട് ദർശനം നടത്തുന്നത്, ആദ്യമായി ഞാൻ അവരിൽ നിന്ന് അന്നാണ് കണ്ടത്. പിന്നെ പലപ്പോഴും വരുമ്പോഴൊക്കെ അത് അന്നത്തെ പ്രത്യേകതയല്ല, എന്നും തങ്ങളെ രീതി അങ്ങനെയാണ്. ഇതാപ്പുകളൊന്നും നോക്കണ്ട. ഹിക്മ ദർശനം നടത്തുമ്പോഴും അങ്ങനെ തന്നെ എല്ലാം കാണാതെ പറയാൻ കഴിവുള്ള, അതിന് ധൈര്യവുമുള്ള അവർ കൂടുതലാകാൻ നിന്നില്ല, വഫാത്തായി പോയി എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തങ്ങൾ പാപ്പൊരുക്ക് ഒരു സമയത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് ഒക്കെ പറഞ്ഞു. എന്റെ പ്രസംഗം കഴിഞ്ഞ രണ്ടാമത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാണ്, ഇന്ന് ഒരു കാമിലും മുക്കമ്മലുമായ മുർശിദായ മുറബിയായ ഒരു ശീഖ് കിട്ടാനില്ല എന്ന് പൊന്മള ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥം, അങ്ങനെ പരസ്യത്തിൽ ആരും കിട്ടൂല എന്നാണ്. ഇന്നും അങ്ങനത്തെ മശായിഖുമാരുണ്ട്. താജുൽ ഉലമ അതിൽപ്പെട്ട ഒരു ശേഖാണെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാ, അന്നവിടെ പങ്കെടുത്തവർ കണ്ടു കാണും ആ ഈർഷ്യത. ദേഷ്യം പിടിച്ചു, നിർത്തര പ്രശ്നം എന്ന് പറഞ്ഞു, നീ എന്നെ മുറബിയാക്കിയട, ഞാനൊന്നും മുറബിയായ ശീഖനെ കിട്ടാൻ വേണ്ടി 50 കൊല്ലായി ഇട നടക്കാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു വന്ന ഇബ്രാഹിം ഹാജിയൊക്കെയുള്ള കാല പ്രസിഡന്റ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇറങ്ങിയപ്പോ കൂടെയുള്ള ആളുകളും കമ്മിറ്റിയിൽപ്പെട്ട ആളുകളും എല്ലാവരും ഇറങ്ങി, വിനീതനായ ഞാനും ഇറങ്ങി. എത്രയാണ് ആ ദേഷ്യം! അങ്ങനെ ഭക്ഷണത്തിനിരുന്നു. അതുവരെ ഈ സംസാരം തന്നെ. അപ്പൊ അദ്ദേഹവും കയറി വന്നു. വന്നവ പിന്നെയും പറഞ്ഞു, എന്നെ മുറബിയാക്കിയാളില്ല നീ പാവുന്നു, വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ.
ബഹുമാനപ്പെട്ടവർക്ക് അത്രയും മഹബത്തുള്ള ഹുബ്ബുള്ള ഒരാളാണ് ഈ പറഞ്ഞ ആള്. പക്ഷെ ആ പറഞ്ഞ ഒരൊറ്റ വാക്ക് പറ്റിയില്ല. അപ്പൊ ഇല്ലാത്തൊരു സംഗതി പറഞ്ഞ് മദ്ഹ് ചെയ്താൽ അതും ഇഷ്ടപ്പെടൂല നമുക്ക് മനസ്സിലായി. അതാണ് അവര് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ കുണ്ടൂർ ഉസ്താദ് ഒരനുഭവം പറഞ്ഞു. കുണ്ടൂർ ഉസ്താദ് വഫാത്തായിപ്പോയി. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് മഹാനുഭവനത് പറഞ്ഞത്. ഒരു ഉറൂസിന് എന്നെ ക്ഷണിച്ചിരുന്നു. കുണ്ടൂർ ഉസ്താദ് പറയാ, ഞാൻ പോയി. തങ്ങൾ പാപ്പ എന്നെ വിളിക്കാൻ വേണ്ടി കുട്ടികളെ അയച്ചപ്പോ ഞാൻ മക്കാമിൽ ഇരുന്ന് ഖുർആനുദയ യാസീനോദ. അപ്പൊ ആ കുട്ടി പോയി, കുട്ടികളെ ഞാൻ പറഞ്ഞു ഞാൻ വരാ എന്ന് പറഞ്ഞാളു. കുട്ടി പോയി തങ്ങൾ പാപ്പനോട് പറഞ്ഞു മക്കാമിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ആള് പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട ഒരു ദുആയിലാണ്. ദുആയും കഴിഞ്ഞ് വന്നപ്പോ കുണ്ടൂർ സാനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇവിടുത്തെ പരിപാടിക്കാണ്. നിങ്ങൾക്ക് സിയാർത്തിന് വരുന്ന വേറെ വന്നോളിയും കളയും. നിങ്ങൾ ഔലിയസ്ഥാനൊന്നും എന്റെ അടുത്ത് നടക്കൂല. കുണ്ടൂർ ഉസ്താദ് പറയാ, എന്റെ കൂടെ ഞാൻ ഔലിയ എന്ന് മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുണ്ടൂർ ഉസ്താദ് പറഞ്ഞ വാക്കാണ്, ഞാൻ ഔലിയ എന്ന് മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരെ കൂടെ ഉണ്ട്. അവരെ ഇടയിൽ വെച്ചാൽ എന്നോട് പറഞ്ഞു നിങ്ങള് ആ ഔലിയസ്ഥാനൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ ആകെ വിഷമിച്ചു. എന്നോട് ഒറ്റക്ക് പറയല്ല എന്ന് അടിച്ചാലും ഒരു പ്രശ്നമില്ല. ഇത്രയും ആൾക്കാരിൻ്റെ കൂടെ ഉണ്ട്. അവരെ മുമ്പിലിച്ച് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ പടച്ചോണ് ഇങ്ങനെ ഇത്രയും ആൾക്കാരെ മുമ്പിലിച്ച് തങ്ങളുപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ എന്റെ മനസ്സിൽ രണ്ട് സംഗതി ഒളിവായി. ഒന്ന്, എന്റെ ഉപ്പ മരിച്ചു. പിന്നെ എനിക്ക് പേടിക്കാനുള്ള ഒരാള് എന്നെ പഠിപ്പിച്ച ഉസ്താദ് ഇങ്ങല്ലൂർ അലവി മുസ്ലിയരായിരുന്നു. പാപ്പാനെ പേടിക്കും പോലെ ഞാൻ പേടിച്ചിരുന്ന ആളാണ് ഉസ്താദ്. അലവി മുസ്ലിയരും മരിച്ചപ്പോ പിന്നെ എന്റെ വിചാരം ഇനി എനിക്ക് പേടിക്കാനാകില്ല. ഈ സംഭവത്തോടെ എനിക്ക് മനസ്സിലായി അല്ലല്ലോ, പേടിക്കാനുള്ള ആൾക്കാർ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പേടിക്കപ്പെടേണ്ട ആളാണ് ഇവര് എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഔലിയ എന്ന് മനസ്സിലാക്കി കിടക്കണ കുറെ ആൾക്കാരുണ്ട്. ഓൽക്ക് തിരുത്താനുമായി ഞാൻ അങ്ങനെ താളൊന്നുമല്ല. നോക്കുങ്ങളെ, കുണ്ടൂർ ഉസ്താദിന്റെ ആ സ്വഭാവ ലളിതമായ സ്വഭാവത്തിൽ നിന്നാണത് പറയുന്നത്. അപ്പൊ നമ്മളാരും എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാനും പറ്റി. എനിക്കും മനസ്സിലാക്കാനായി, എന്നെ ഞാൻ ഒളിയാണെന്ന് മനസ്സിലാക്കി നടക്കുന്നവർക്കും മനസ്സിലാക്കാനായി. അപ്പൊ ആരുടെയും മുമ്പിൽ പറയാനുള്ളത് അങ്ങോട്ട് പറയും. അങ്ങനത്തെ ആർക്കെങ്കിലും വല്ല വെറുപ്പുണ്ടോ? ചിലപ്പോ അടിക്കും. എന്നാ വല്ല വെറുപ്പുണ്ടോ? ഒരു വെറുപ്പുണ്ട്. ആരെയും വലിപ്പമൊന്നും നോക്കാതെ ബഹുമാനപ്പെട്ടവർക്ക് പറ്റാത്ത ഇഷ്ടപ്പെടാത്ത ഒരു സന്ദർഭം ആണെങ്കിൽ ചിലപ്പോ അടി കിട്ടി. അപ്പൊ ഇങ്ങനെ ഗാംഭീര്യമുള്ള ആർക്കും ഭയപ്പെടാവുന്ന വിശാലമായ അറിവിന്റെ ഉടമയും എല്ലാ കഴിവിന്റെയും ഉടമയുമായിരുന്നു മഹാനായ താജുൽ ഉലമ. ആ പേര് അന്വർത്ഥമാക്കൊണ്ട് തന്നെ പണ്ഡിത സമൂഹത്തിന്റെ കിരീടം അങ്ങനെ നിലകൊണ്ട മഹാനവരാണ്.
അവരുമായി ഉലമാഇന്റെ കൂട്ടത്തിൽ ദീർഘമായ ഒരു കാലം ചേർന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുകളും അതേപോലെ അവിടുത്തെ ദർസിൽ പഠിച്ച ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള മഹൽ പണ്ഡിതന്മാർ അവർക്കൊക്കെയാണ് മഹാനവകളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ അറിയാൻ കഴിയുള്ളൂ നമ്മളെപ്പോലത്തെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില സംഗതികൾ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ് ഏതായിരുന്നാലും അവരുടെ ഉഹറവിയായ ജീവിതം അള്ളാഹു സുഭിക്ഷമാക്കട്ടെ ദർജകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ നാളെ അവരെയും നമ്മളെയും ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് മറ്റ് മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത്